അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. NCERT സിലബസിലെ 8th ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് അതിൽ 8th ചാപ്റ്ററായ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന ചാപ്റ്ററിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അല്ലേ. നമ്മളിപ്പം ഈ ചാപ്റ്ററിലെ എട്ടോളം പാർട്ടുകൾ കഴിഞ്ഞു. ഇത് 9th പാർട്ടാണ്, ലാസ്റ്റ് പാർട്ടും കൂടിയാണ് ഇൻഷാല്ലാ. ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം അവസാനിപ്പിക്കണം. ഓക്കെ, അപ്പം ഏതായാലും നമ്മളിതിൻ്റെ മുമ്പ് കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ക്വാണ്ടിറ്റികൾ അളവുകൾ തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള പലതരം മെത്തഡുകൾ നമ്മൾ പഠിച്ചു. റേഷ്യോ, ഫ്രാക്ഷൻസ് അങ്ങനത്തെ ഓരോ മെത്തഡുകൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ പിന്നെ അതിനുശേഷം പറഞ്ഞു പെർസെൻറ്റേജ് അതിനുള്ളൊരു മെത്തേഡാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പെർസെൻറ്റേജ് കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചു. പെർസെൻറ്റേജിൽ എന്തെങ്കിലും ഇൻക്രീസ് വരാണെങ്കിൽ ഡിക്രീസ് വരാണെങ്കിൽ അതെങ്ങനെ കണ്ടെത്താം എന്നുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു. പിന്നെ അതുപോലെ തന്നെ പെർസെൻറ്റേജ് എങ്ങനെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാം, പെർസെൻറ്റേജ് എങ്ങനെ ഫ്രാക്ഷൻ നമ്പറിലേക്ക് മാറ്റാം, ഒരു ഫ്രാക്ഷൻ നമ്പറോ ഡെസിമൽ നമ്പറോ കിട്ടിയില്ല അതിനെങ്ങനെ നമുക്ക് പെർസെൻറ്റേജിലേക്ക് മാറ്റാം എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ബൈങ്ങും സെല്ലിങ്ങും അതിൽ വരുന്ന പ്രോഫിറ്റ് ലോസ് അതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് അതിനെ കാണാം. അതേപോലെ തന്നെ നമ്മൾ വാല്യൂ ആയ ടാക്സ് അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ടാക്സ് അതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് അതിനെ കാണാം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അവസാനം ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടത് ലാസ്റ്റ് എന്തിലാണ്, നമ്മൾ ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയുന്നതിലാണ് അല്ലേ. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്നും അതേപോലെ തന്നെ കോമൺ ഇൻട്രസ്റ്റ് എന്താണെന്നും അതിനുള്ള ഇക്വേഷനും അതിന് സിമ്പിൾ മെത്തേഡും ആ ഇക്വേഷൻ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു. കോമൺ ഇൻട്രസ്റ്റ് കണ്ടെത്താനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് നമ്മൾ പഠിച്ചു. സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. ഓർമ്മയുണ്ടല്ലോ, പി ഇൻറ്റു 1 × R/100 × N അല്ലേ. അതാണ് നമ്മൾ കോമൺ ഇൻട്രസ്റ്റ് കണ്ടെത്താനുള്ള സിമ്പിൾ മെത്തേഡ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ കോമൺ ഇൻട്രസ്റ്റ് കണ്ടെത്താനുള്ള ഈ ഒരു ഫോർമുല ഉണ്ടല്ലോ, ഈ ഒരു ഇക്വേഷന്, ഇത് ശരിക്കും നമുക്ക് പല സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും. വെറും ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, പല രീതിയിലും പല സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു സ്ഥലത്തെ പോപ്പുലേഷന് അത് ഓരോ വർഷവും കൂടുന്തോറും ആ സ്ഥലത്തെ പോപ്പുലേഷന് ഫോർ എക്സാമ്പിൾ 5% ഇങ്ങനെ വർദ്ധിക്കാമെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞാൽ ആ സ്ഥലത്തെ പോപ്പുലേഷൻ എത്രയായിരിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയും. സിമ്പിളല്ലേ. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് മാത്രമല്ല മറ്റു മെത്തേഡുകൾക്കും നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം എന്ന് ചുരുക്കം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് ഇൻട്രസ്റ്റിൻ്റെ വിഷയത്തിലൊക്കെ ഇങ്ങനെ കോമ്പൗണ്ട് അതായത് ഇങ്ങനെ കൂടിക്കൂടി പോകുകയാണല്ലോ അല്ലേ. ഇനി കുറഞ്ഞ് കുറഞ്ഞ് പോകുന്ന വിഷയങ്ങളും ഓരോ കൊല്ലം തോറും ഇത്ര ഇത്ര എന്ത് ചെയ്യുന്നുണ്ട്, അത് കുറയുന്നുണ്ട്, ഇത്ര പെർസെൻറ്റേജ് കുറയുന്നുണ്ട്. ഈ കുറയുന്ന വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പി ഇൻറ്റു 1 × R/100 × N ആണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത് അല്ലേ. ആ 1+ൻ്റെ അവിടെ 1- ആക്കേണ്ടി വരും. ഓക്കെ, കാരണം നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കുകയാണല്ലോ അല്ലേ. നമ്മളെ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് കോമൺ ഇൻട്രസ്റ്റ് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ലാസ്റ്റ് എമൗണ്ട് കിട്ടുന്നത്. പക്ഷേ നേരെ മറിച്ച് ഓരോ കൊല്ലം ഇത്ര പെർസെൻറ്റേജ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് ആ സംഖ്യ കുറയ്ക്കേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ എടുത്താലും അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഏത് വസ്തു എടുത്താലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ ടെക്സ്റ്റിൽ പറയുന്നത് ഒരു TV ആണ്, ഞാൻ തൽക്കാലം വണ്ടി വെച്ച് നിങ്ങൾക്ക് പറയാം. ഇപ്പം സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാറൊക്കെ എടുക്കുമ്പോൾ അറിയും, അതായത് 2009 മോഡൽ, 2013 മോഡൽ, 2015 മോഡൽ, അങ്ങനെ അങ്ങനെ പല മോഡലുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതായത് വർഷം കൂടുന്തോറും അതിൻ്റെ വില അതിൻ്റെ ഡിമാൻഡും കൂടും. ഓക്കെ, വർഷം കുറയും തോറും അതിൻ്റെ ഡിമാൻഡ് പറ്റെ കുറഞ്ഞ് കുറഞ്ഞ് വരും. അതിന് വലിയ കായൊന്നും ഉണ്ടാവില്ല, വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ 2000 മോഡലുള്ള ഒരു കാർ എടുക്കുകയാണെങ്കിൽ അതേ സെയിം കാറിന് 2010 മോഡൽ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വിലയായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനത്തെ, അപ്പം അങ്ങനെ ഓരോ ഇത് ഓരോ കൊല്ലം കൂടുന്തോറും അതിൻ്റെ ഡിമാൻഡ് ഇങ്ങനെ ഇത്ര പെർസെൻറ്റേജ് കുറഞ്ഞ് കുറഞ്ഞ് ഇങ്ങനെ വരും. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഇമാജിനേഷനാണ്, ചിലപ്പോൾ അത്ര പെർസെൻറ്റേജ് കറക്റ്റ് ആയിക്കോളണമെന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ, അങ്ങനെ എല്ലാ കൊല്ലവും കറക്റ്റായിട്ടുള്ള ഇത്ര പെർസെൻറ്റേജ് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണെങ്കിൽ എങ്ങനെ അത് നമുക്ക് ടോട്ടലായിട്ട് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ള മെത്തേഡൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സിമ്പിൾ കണക്ക് തന്നെ കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ കണക്ക് തന്നെയാണ്. അത് ഇവിടെയും ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് 2 ആപ്ലിക്കേഷൻ പറഞ്ഞു തന്നു എന്ന് മാത്രം. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ അനുസരിച്ച് 2 ആപ്ലിക്കേഷനും പറയുന്നുണ്ട്, നമുക്ക് മൊത്തം 3 ആപ്ലിക്കേഷൻ മോഡൽ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം ടെക്സ്റ്റ് ബുക്കിലേക്ക് ശ്രദ്ധിക്കാം. ആപ്ലിക്കേഷൻസ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുല. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുലയുടെ വ്യത്യസ്തമായിട്ടുള്ള ആപ്ലിക്കേഷൻ, അതായത് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാണ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് ഇവിടെയും ഇവിടെയൊക്കെ ഈ ഇക്വേഷൻ വെക്കാൻ പറ്റും എന്ന് നിലക്ക് നമ്മൾ പറയാൻ പോവാണ്. അപ്പം ദെർ ആർ സം സിറ്റുവേഷൻസ് വെർ വി കുഡ് യൂസ് ദ ഫോർമുല ഫോർ കാൽക്കുലേഷൻ ഓഫ് അമൗണ്ട് ഇൻ CI. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടെത്താൻ പറ്റുന്ന ആ ഒരു ഫോർമുല ഉപയോഗിക്കാവുന്ന പലതരം സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഓക്കെ, ഹിയർ ആർ എ ഫ്യൂ ഇവിടെ കുറച്ചെണ്ണം പറയാണ്. ഓക്കെ, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് അതേ ഫോർമുല ഉപയോഗിക്കാൻ പറ്റുന്ന പല സാഹചര്യങ്ങളുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പോപ്പുലേഷൻ. ഇപ്പം ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ എന്ത് ചെയ്യുകയാണ്, ഓരോ കൊല്ലവും കൂടുന്തോറും 5% കൂടുകയാണ് അല്ലെങ്കിൽ 5% കുറയാണ് അങ്ങനെയാണെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞാൽ ആ സ്ഥലത്തെ പോപ്പുലേഷൻ എത്ര, ഈ കൊല്ലത്തെ ഇപ്പം ഇപ്പോഴത്തെ പോപ്പുലേഷൻ എന്താണ് ഇത്രയാണെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ 2000 to 1997 പോപ്പുലേഷൻ ഇത്രയാണ്, 20,000 ഓരോ കൊല്ലം തോറും 5% കൂടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ 2000 അവിടുത്തെ പോപ്പുലേഷൻ എത്രയായിരിക്കും എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടെത്താം.
ഓക്കേ. അതുപോലെ തന്നെ ദ ഗ്രോത്ത് ഓഫ് ഓഫ് എ ബാക്ടീരിയ ഇഫ് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് നോൺ ആൻ, അതായത് ബാക്ടീരിയ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ബാക്ടീരിയ ഇത്ര പെർസെൻറ്റേജാണ് വർദ്ധിക്കുന്നത്, ഇത്ര റേറ്റോ റേറ്റിലാണ് എന്ത് ചെയ്യുന്നത് വർദ്ധിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിയും, സിമ്പിളായിട്ട് ഇത്ര കാലം കഴിഞ്ഞാൽ അവിടെ എത്ര ബാക്ടീരിയ വർദ്ധിക്കും എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ. അതായത് ഒരു നിശ്ചിത എമൗണ്ടിൽ ഏതെങ്കിലും സാധനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു നിശ്ചിത പെർസെൻറ്റേജിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് കഴിയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ മെത്തഡ് ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന ചുരുക്കം. ഇനി അടുത്തത് ദ വാല്യൂ ഓഫ് ആൻ ഐറ്റം. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഉദാഹരണമാണ്. ദ വാല്യൂ ഓഫ് ആൻ ഐറ്റം, അതായത് ഒരു സാധനത്തിൻ്റെ വില, ഇവിടെ ടി വിയാണ് പറയുന്നത്, അതിൻ്റെ വില ഇഫ് ഇറ്റ്സ്, അപ്പോൾ അതും നമുക്ക് കണ്ടെത്താൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും കഴിയും ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉപയോഗിക്കാൻ കഴിയും. ഇഫ് ഇറ്റ്സ് പ്രൈസ് ഇൻക്രീസസ് ഓർ ഡിക്രീസ്, അതിൻ്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ഇൻ ദ ഇൻ്റർമീഡിയറ്റ് ഇയേഴ്സ്, അതായത് ഇടയ്ക്കിടയ്ക്ക് ഓരോ വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് അതിൻ്റെ വില കുറയും അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് അതിൻ്റെ വില കൂടും എന്ന് പറയുകയാണെങ്കിൽ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടോ അതിൻ്റെ വില എത്രയാകും, ഇപ്പോൾ അതിൻ്റെ വില എത്രയാണെങ്കിൽ എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതായത് നമുക്ക് ആ എക്സാമ്പിളിലേക്ക് ഒന്ന് കടക്കാം. സംഭവം നമുക്ക് മനസ്സിലായല്ലോ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഈ ഒരു ഫോർമുല നമ്മുടെ ഈ ഇൻട്രസ്റ്റിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടെത്താൻ മാത്രമല്ല മറ്റു മെത്തഡുകളും ഉപയോഗിക്കാമെന്ന് ചുരുക്കം. ഇതല്ലാത്ത ഇനിയും ഒരുപാട് എന്തുണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ മാത്രമൊന്നുമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുക, പല സ്ഥലത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കി നിങ്ങൾക്ക് ചിലപ്പം ഭാവിയിൽ എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറയാൻ പറ്റില്ല, പല സ്ഥലത്തും ഉപയോഗപ്പെടാം. ഓക്കെ. അപ്പോൾ ഏതായാലും എക്സാമ്പിൾ 14 ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളാണ്, അതെങ്ങനെ കണ്ടെത്താൻ നമുക്ക് നോക്കാം. ദ പോപ്പുലേഷൻ ഓഫ് എ സിറ്റി, ഒരു സിറ്റിയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വാസ് 20,000 ഇൻ ദ ഇയർ 1990. 1990 അവിടുത്തെ പോപ്പുലേഷൻ എത്രയായിരുന്നു, 20,000 ആയിരുന്നു. ഇറ്റ് ഇൻക്രീസ് അറ്റ് ദ റേറ്റ് ഓഫ് 5% പെർ അന്നം, അതായത് ഒരു ഓരോ കൊല്ലവും എന്ത് ചെയ്തു 5% എന്ന നിലക്ക് ഇങ്ങനെ കൂടി വന്നു അവിടുത്തെ പോപ്പുലേഷൻ. ഫൈൻ ദ പോപ്പുലേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ 2000. അങ്ങനെയാണെങ്കിൽ 2000 അവസാനം ആ കൊല്ല അവിടുത്തെ പോപ്പുലേഷൻ എത്രയാണെന്ന് കണ്ടെത്തണം. ഓക്കെ. അപ്പം പറഞ്ഞു 1990 അവസാനം അവിടെ എത്രയായിരുന്നു, 20,000 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ കൊല്ലവും എന്ത് ചെയ്യുന്നുണ്ട്, 5% തന്നെ കൂടി വരുന്നുണ്ട് അവിടുത്തെ പോപ്പുലേഷൻ. അങ്ങനെയാണെങ്കിൽ 2000 അവസാനം അവിടെ എത്ര പോപ്പുലേഷൻ ഉണ്ടാവുമെന്നാണ് ചോദ്യം. നമ്മൾ സെയിം മുമ്പ് മണ്ണത്തെ അതേ മെത്തഡ് ഉപയോഗിച്ചാൽ, അതായത് 1998 ഈ 20,000 തന്നെ ആയിരിക്കും ഉണ്ടാവുക 1998 തുടക്കത്തിൽ, അല്ലേ? കാരണം 1995 തുടക്കത്തിൽ 20,000 ആണ്. അപ്പോൾ 1998 തുടക്കത്തിൽ എന്തായിരിക്കും, 20,000 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 1998 അവസാനം ആകുമ്പോഴത്തിന് എന്ത് ചെയ്യും, 5% കൂടും. അപ്പോൾ 1998 തുടക്കത്തിലുള്ളതിനോട് 5% കൂടി കൂട്ടാം. അപ്പോൾ എന്ത് കിട്ടും, 1999 തുടക്കത്തിലുള്ള എന്ത് കിട്ടും, പോപ്പുലേഷൻ കിട്ടും. എന്നിട്ട് അതിനോട് 1999 5% കാണുക, അപ്പം തിട്ടും 2000 തുറക്കത്തിലുള്ള കിട്ടും. എന്നിട്ട് ആ 2000 ഇപ്പം നമുക്ക് പുതിയ കിട്ടിയ ഉത്തരത്തിനോട് ആ പോപ്പുലേഷനോട് എന്ത് ചെയ്യുക, അതിൻ്റെ 5% കണ്ടാൽ 2000 അവസാനം കിട്ടും. മെത്തഡ് മനസ്സിലായല്ലോ. ഈ ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പോകണം. ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ മെത്തേഡ്, ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, ഓരോ കൊല്ലത്തും എങ്ങനെ കണ്ടെത്താം. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായി കണ്ടെത്താം. അതായത് നമുക്ക് ആദ്യം സ്റ്റെപ്പ് ബൈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താം. ഫസ്റ്റ് ശ്രദ്ധിക്കുക, ദർ ഇസ് 5% ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എവറി ഇയർ. ഓരോ കൊല്ലവും 5% പോപ്പുലേഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്, അല്ലേ? 5% പോപ്പുലേഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സോ എവറി ന്യൂ ഇയർ ഹാസ് ന്യൂ പോപ്പുലേഷൻ. അപ്പോൾ ഓരോ കൊല്ലം തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, പുതിയൊരു പോപ്പുലേഷൻ ആയിരിക്കും തുടങ്ങാം, ശരിയല്ലേ? 1998 എന്താണ്, 20,000 ആണ്. 1999 ആ 20,000 5% എത്രയാണോ അത്രയായിരിക്കും 1999 തുടക്കത്തിലുണ്ടാവുക. ഓക്കെ. 2000 തുടക്കത്തിലോ ആ 1999 തുടക്കത്തിലുള്ള ആ പോപ്പുലേഷൻ്റെ 5% കൂട്ടിയിട്ടായിരിക്കും 2000 തുടക്കത്തിലുണ്ടാവാം. ക്ലിയർ അല്ലേ? ഓക്കെ. ദസ് വി ക്യാൻ സേ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഇൻ കോമ്പൗണ്ട് ഫോം. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലായി, ഓരോ കൊല്ലം ഇങ്ങനെ കോമ്പൗണ്ടായിട്ട് ഇങ്ങനെ കൂടി വരാനല്ലേ. നമ്മൾ കൂട്ടുപലിശ എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഇതിലേക്ക് പ്രിൻസിപ്പളിലേക്ക് ഇങ്ങനെ കൂട്ടി അല്ലേ, ഈ ആ റേറ്റ് ഓഫ് ഇത് കൂട്ടിക്കാണ്ട് പോപ്പുലേഷൻ ഇങ്ങനെ കൂട്ടിക്കാണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ വരികയാണ്. ഓക്കെ. അപ്പം പോപ്പുലേഷൻ ഇൻ ദ ബിഗിനിങ്, അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് വെച്ച് കണ്ടെത്താൻ പോവാണ്. പോപ്പുലേഷൻ ഇൻ ദ ബിഗിനിങ് ഓഫ് 1998. 1998 പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്, 20,000. വി ട്രേഡ് ദിസ് ആസ് ദ പ്രിൻസിപ്പൾ ഫോർ ദി ഫസ്റ്റ് ഇയർ. അതായത് ഒന്നാമത്തെ കൊല്ലത്തിൻ്റെ പ്രിൻസിപ്പൾ നമ്മളിപ്പം നമ്മൾ എന്ത് ചെയ്തിട്ട്, നമ്മളവിടെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറഞ്ഞു, കടമെടുത്ത കാശാണ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത കാശാണ്. അതായത് തുടക്കത്തിൽ എത്രയായിരുന്നു ഉള്ളത് അതിനാണ് നമ്മൾ പ്രിൻസിപ്പൾ എന്ന് പറയട്ടോ. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ തന്നെ അടിസ്ഥാന നിലക്കല്ലേ അർത്ഥം. ഓക്കെ. അപ്പം അടിസ്ഥാനമായിട്ട് എത്ര ഉണ്ട് അവിടെ, 20,000 ഉണ്ട് അല്ലേ. 1998 തുടക്കത്തിൽ 20,000 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 5% ആയിരിക്കും എന്തുണ്ടാവുക, 1998 അവസാനത്തിലുണ്ടാവുക അല്ലേ. അപ്പം ഇൻക്രീസ് അറ്റ് 5% ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ ആകുമ്പം അവിടെ ഇപ്പോൾ എത്ര, ആ 1998 എത്ര ഇൻക്രീസ് വന്നു, അതായത് 5/100 എന്നൊക്കെയാണെങ്കിൽ 5% അല്ലേ. 5/100 ഇൻറ്റു 20,000 എന്നൊക്കെയാണെങ്കിൽ 20,000 5% നടത്തും. അപ്പോൾ അത്രയാണ് അവിടെ എന്ത് ചെയ്തത്, കൂടിയത്. ആ എത്രയാണ്, 5×20,000 എന്ന് പറയുമ്പം 100,000. 100,000 ഹരിക്കണം 100 എന്നൊക്കെയാണെങ്കിൽ 100,000 എടുത്ത് 100 ഉണ്ട്, 1,000 × 100 ആണല്ലോ 100,000, 12 അല്ലേ. ഓക്കെ.
അപ്പം എന്ത് ചെയ്തു, 100 വരയ്ക്കണം, 100 വരുമ്പം 1000 കിട്ടി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1998 അവസാനം 1000 ആളുകൾ കൂടി കൂടി, അതായത് 20,000+ 1000 ആയിരിക്കും 1999 തുടക്കത്തിൽ, അഥവാ 1998 അവസാനത്തിൽ നിന്ന് അർത്ഥം. ഓക്കെ, അപ്പം പോപ്പുലേഷൻ ഇൻ 1999 പോപ്പുലേഷൻ എന്ന് പറയുന്നത് 20,000, 1998 തുടക്കത്തിൽ ഉണ്ടായിരുന്ന 20,000 പ്ലസ് 1998 അവസാനം കൂടിയ 1000, 1998 ആ വർഷത്തിൽ കൂടിയ 1000 ആളുകളും അല്ലേ, മൊത്തം 20,000+ 1000 21,000 എന്തുണ്ടാവും, അത് അതായിരിക്കും എന്താ 1999 തുടക്കത്തിലുണ്ടാവാം. ഓക്കെ, ട്രേറ്റ് ആസ് ദ പ്രിൻസിപ്പൽ ഫോർ ദി സെക്കൻഡ് ഇയർ, സെക്കൻഡ് ഇയറിലുള്ള പ്രിൻസിപ്പളായിട്ട് എന്ത് ചെയ്യണം, ഈ 21,000 നമ്മൾ എടുക്കണം. അതായത് 1999 തുടക്കത്തിൽ 20,000 ഉണ്ട് എന്നുള്ള നിലയ്ക്ക് അതിനെ പ്രിൻസിപ്പളാക്കി കണ്ടുകൊണ്ട് അതിൻ്റെ 5% ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 1999 ഇത്ര കൂടിയെന്ന് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് അറ്റ് 5% എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ 1999 കൂടുന്നുണ്ട് ആണ് നമ്മൾ എന്ത് പോപ്പുലേഷൻ, 1999 പോപ്പുലേഷൻ നമ്മൾ പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പം ഏതായാലും നമ്മളിത് എന്ത് ചെയ്യണം, അവിടെ എന്ത് ചെയ്യുന്നു, 5% കൂടി, അതായത് ഇപ്പം 1999 5% കൂടി, അപ്പം എന്ത് ചെയ്യും, 5/100, അതായത് 5% നടത്തും, 5% ഓഫ് 21,000, 21,000 5%, 21,000 എങ്ങനെ വന്നത് മനസ്സിലായില്ലേ, 1998 അവസാനത്തിൽ 21,000 ആയിരുന്നു, 1998 മൊത്തം 20,000+ 1000 ആണ് മൊത്തം 1998 പോപ്പുലേഷൻ അല്ലേ. അപ്പോൾ 21,000 അത് തുടക്കത്തിൽ അതായിരിക്കും ഉണ്ടാവുക, അപ്പോൾ 21,000 അപ്പോൾ 1999 തുടക്കത്തിൽ അതായിരിക്കും ഉണ്ടാവുക, അപ്പോൾ 1999 അവസാനത്തിൽ എത്ര ഉണ്ടാവും, അതായത് 5% കൂടി. അപ്പോൾ നമ്മൾ കണ്ടെത്താൻ പോവാണ് 5/100, അതായത് 5% ഓഫ് 21,000, 5% ഓഫ് 21,000 എന്ന് പറയുന്നത് 21×5 എത്രയാണ്, 105 അല്ലേ, 20×5 100 21×5 എത്രയാണ്, 105. അപ്പം 21,000 × 5 പറയുമ്പം 105,000 ആയിരിക്കും ആൻസർ വരിക. അപ്പം 105,000 ഹരിക്കണം 100 പറയുമ്പോൾ എത്ര ആയിരിക്കും, 105,000 നിന്ന് നമ്മൾ എന്ത് ചെയ്തു, 10 അടിച്ചാൽ എത്ര കിട്ടും, 10,500 കിട്ടില്ല, ജസ്റ്റ് 0 കളഞ്ഞാൽ മതി. ഇനി 105,000 നമ്മൾ എന്ത് ചെയ്തു, 2 കളയുമ്പോൾ, അതായത് 100 ആയിരിക്കുമ്പോൾ എന്തിട്ടും 1050 ആൻസർ കിട്ടും. ഓക്കെ, അപ്പം 1050 നമുക്ക് ആൻസർ കിട്ടി, അതായത് ആ 21,000 5% ചേർന്നത് എത്രയാണ്, 1050 ആണ്. ഇനി ഈ 1050 ആയിരിക്കും, 1050 കൂടി നമ്മൾ എന്ത് ചെയ്യും, 21,000 കൂട്ടുക, അതായിരിക്കും 2000 തുടക്കത്തിലുണ്ടാവും അല്ലേ. അപ്പം പോപ്പുലേഷൻ ഇൻ 2000, 2000 പോപ്പുലേഷൻ നടന്നത് 21,000. ഓക്കെ, അതായത് 1999 തുടക്കത്തിലുള്ള അതും 1999 അവസാനത്തൊക്കെ എത്തിയപ്പോഴത്തേനും അവിടെ കൂടിയ 5% ആയ 1050, രണ്ടും കൂട്ടിയാൽ 21,000+ 1050 കൂട്ടിയാൽ 22,050 എന്ന് കിട്ടും. ഈ 22,050 ആയിരിക്കും 3rd കൊല്ലത്തിൻ്റെ പ്രിൻസിപ്പളായിട്ട് നമ്മൾ പരിഗണിക്കുക. ഓക്കെ, ട്രേഡ് ആസ് ദി പ്രിൻസിപ്പൽ ഫോർ ദി 3rd ഇയർ, 3rd കൊല്ലത്തിൻ്റെ പ്രിൻസിപ്പളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 22,050 പരിഗണിക്കും. അങ്ങനെ ഈ 3rd കൊല്ലമായ ഈ 2000, ആ 2000 5% നമ്മൾ കണ്ടെത്താൻ പോവാണ്. അപ്പം എന്തിട്ടും, അപ്പം 2000 5% നമ്മൾ കണ്ടെത്താൻ പോവാണ്. അപ്പോൾ 22,050 5% നമ്മൾ കണ്ടെത്താൻ പോവാണ്. 5/100 × 22,050 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും, അപ്പോൾ നമുക്കിതൊന്ന് കുണിച്ച് വെക്കാം. ഓക്കെ, 5/100 × 22,050 എന്നാണ് ഉള്ളത്. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, 5/5 × 22,050 എത്ര ആയിരിക്കും, തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, 10 × 22,050 ചെയ്ത് വെക്കാം. 22,050 × 10 എത്ര ആയിരിക്കും, 220,500 അല്ലേ, ജസ്റ്റ് 0 കൂട്ടിയാൽ മതി. അതിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും 5/22,050 എന്ന് പറയുന്നത്. അപ്പം 220,500 ഇതിൻ്റെ നേരെ ഹാഫ് എന്തായിരിക്കും, 110,250 എന്ന് കിട്ടും. ഓക്കെ, അത് നമ്മൾ 10 അടിച്ചാൽ എന്ത് കിട്ടും, 11,025 എന്ന ആൻസർ കിട്ടും അല്ലേ. അതിന് അതായത് ജസ്റ്റ് 0 കളഞ്ഞാൽ മതി. ഇതിനെന്ത് ചെയ്തു, നമ്മൾ അടുത്തൊരു 10, അതായത് 100 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, 11,025 അതിൻ്റെ അവസാനത്ത് നിന്ന് ഇപ്പുറത്ത് ഒരു കുത്തിരി വേണ്ടി വരും അല്ലേ. അപ്പം 1102.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പം 110,250 നമ്മൾ എന്ത് ചെയ്യും, 100 കൊണ്ട് ഹരിക്കുമ്പോൾ 1102.5 എന്ന് ആൻസർ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ 1102.5 ആണ് 2000 എന്ന വർഷത്തിൽ അധികരിച്ചത്. ഓക്കെ, ഇനി അതെന്ത് ചെയ്യും, നമ്മൾ ഈ പ്രിൻസിപ്പൽ എമൗണ്ട് കൊണ്ട് കൂട്ടും, 2000 തുടക്കത്തിലുണ്ടായിരുന്ന ആ പോപ്പുലേഷനോട് കൂട്ടും. അങ്ങനെ അറ്റ് ദി എൻഡ് ഓഫ് 2000 എത്ര നമുക്ക് കിട്ടും, അതായത് 22,050+ ആ വർഷം കൂടിയ 1102.5, ആ രണ്ടും കൂട്ടും നമുക്ക് എന്ത് കിട്ടും, 23,152.5 കിട്ടും. ചുരുക്കി പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ചോദിച്ചെന്താണ്, 1995 അവസാനത്തിൽ 20,000 ആണെങ്കിൽ 2000 അവസാനത്തിൽ എത്ര ഉണ്ടായിരിക്കും പോപ്പുലേഷൻ എന്നാണ് അല്ലേ. ഓരോ കൊല്ലവും 5% ആണ് കൂടുന്നെങ്കിൽ നമ്മൾ പറയുന്നു ആൻസർ എന്തായിരിക്കും, 23,152.5 ആയിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾ ആൻസറും പറഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ മെത്തേഡ് ഉപയോഗിച്ചാണ്, നമുക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യാം. അതായത് P × 1+R/100 × n റേസ് ടു ആ എന്ന്,
ഓക്കെ. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പോപ്പുലേഷൻ അറ്റ് ദി എൻഡ് ഓഫ് 2000 എന്ന് പറയുന്നത്, 2000 ഇവിടെ പ്രിൻസിപ്പൾ നമ്മൾ സോറി 2000-ത്തിലുള്ള പോപ്പുലേഷൻ നമ്മൾ പറയുന്നത് 20,000 നമ്മൾ പ്രിൻസിപ്പളായിട്ട് കരുതാം. 20,000 നമ്മുടെ എന്ത് പ്രിൻസിപ്പൾ, അതായത് 1995 തുടക്കത്തിൽ എത്രയായിരുന്നു, 20,000 ആളുകളായിരുന്നു. 1995 അവസാനത്തിൽ 20,000 ആളുകളായിരുന്നു പോപ്പുലേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ 20,000 ഇവിടെ വൺ എന്താണ് ആ ഇക്വേഷനിലുള്ളതാണ് വൺ അവിടെ തന്നെ വെക്കുക. നമ്മുടെ റേറ്റ് എന്താണ്, ഇപ്പോൾ ഇവിടെ ഓരോ കൊല്ലം കൂടുന്നത് 5% ആണ്. അപ്പോൾ 5 ഇവിടെ കൊടുക്കാം, 5/100 അല്ലേ, 6/100. ഈ 100 എന്തിനാണ് ഇക്വേഷനിൽ തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എത്ര കാലം കൂടുമ്പോഴാണ് അല്ലേ, 1995 2000-ത്തിക്കെത്രണ്ട് 3 വർഷം ഉണ്ടല്ലോ അല്ലേ, 1998, 1999, 2000, അങ്ങനെ 3 കൊല്ലമുണ്ട്. ആ 3 ഇവിടെ നമ്മളിവിടെ എന്ത് ചെയ്യണം, ടേം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒറ്റയടിക്ക് നമ്മൾ ഗുണിക്കുമ്പോൾ എന്തിട്ട് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എന്ത്, ഇപ്പോൾ ഇതിപ്പോൾ എന്താണ് മിക്സ്ഡ് ഫ്രാക്ഷൻ പോലെയാണല്ലോ അല്ലേ, 1.5 എന്നൊക്കെ പറയുമ്പോൾ അതായത് 1+ 1/2, അതായത് 1.5. അത് നമ്മളെന്ത് ചെയ്യും, സിമ്പിളായിട്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷനൊക്കെ ഇങ്ങനെ 1/2+1, അതായത് അപ്പോൾ 3 എന്ന് കിട്ടും. ആ 3 ന്യൂമറേറ്റർ ആയിട്ടും അടിയിൽ ആ ഡിനോമിനേറ്റർ അതേപോലെ കൊടുക്കും. അതേപോലെ നമ്മളെന്ത് ചെയ്യും, 1/100+5 പറയുമ്പോൾ 105 മേലെ കിട്ടും. അതേപോലെ അടിയിൽ ഈ 100 തന്നെ വെക്കും, 100 ഡിനോമിനേറ്റർ ആയിട്ട് വെക്കും. 105/100 എന്ന് കിട്ടും. ഇനി ഇതിനെ നമ്മൾ ഇന്നലെ ഇതേപോലത്തെ കണക്ക് ചെയ്താൽ അല്ലേ, ഇതേ കണക്ക് തന്നെ. അപ്പം 105/100 എന്ന് കിട്ടും. ഇപ്പം 105-ലും 100-ലും പോകുന്ന ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ്, 5. അപ്പം 100-നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 20 ആൻസർ കിട്ടും. ആ 20 ഇവിടെ കാണുന്നത്. 100-ൽ 5 20 വട്ടം പോകുന്നുണ്ടെങ്കിൽ 105-ൽ 5 വട്ടം പോകും, 21 വട്ടം പോകും. അപ്പോൾ ആ 21 ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം എന്ത് ചെയ്യും, ഈ 105/100 എന്നുള്ള ആ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് 21/20 എന്നുള്ള ഒരു ഫ്രാക്ഷനിലേക്ക് മാറ്റും. ഓക്കെ, എന്നിട്ട് അതിനെ എന്ത് ചെയ്യും, റേസ്റ്റ് 3, അതിൻ്റെ അതിൻ്റെ ക്യൂബ് കണ്ടെത്തണം. അപ്പോൾ 21/20 × 21/20 × 21/20 നമ്മൾ നേരെ ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ 20,000-നോട് ഇൻഡു ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇന്നലെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, സെയിം കണക്ക് നമ്മൾ കുറച്ചൊന്ന് ഇതാക്കിയാണ് പറഞ്ഞത് അല്ലേ. അതായത് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇതിനോട് ആദ്യം 20 കൊണ്ട് ഹരിക്കാം, എന്നിട്ട് 20×20 = 400 അങ്ങനെ കൂട്ടുക, എന്നിട്ട് ഇതേൻ്റെ ഇതും പിന്നെ ഇതും ഇല്ല, അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ അതിനെക്കാട്ടി സിമ്പിളായിട്ട് ചെയ്യട്ടോ, എന്നാലും ഒന്നും പറയാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വേഗം പറഞ്ഞു പോയത്. ഏതായാലും ഇവിടെ നിന്ന് ശ്രദ്ധിക്കാം, നമുക്ക് ഇന്ന് അവൻ കൂടി പറഞ്ഞിട്ട് പോകാം. നേരത്തെ കണക്കുകൂടി വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് പറയാം. അപ്പം 20,000 നമ്മൾ 20 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും, 20,000-നെ 10 കൊണ്ട് ഹരിക്കുമ്പം 2,000. അപ്പോൾ 20 കൊണ്ട് ഹരിക്കുമ്പം 1,000 ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ 20 കളഞ്ഞു. ഇനി ഇപ്പോൾ എന്താ ചെയ്തു, ഇവിടെ 1,000 ആയി. ഓക്കെ, ഇവിടെ ഉണ്ട് 20 ഇവിടെ ഉണ്ട് 20 അല്ലേ. 1,000 നമ്മൾ 20 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ആയിരിക്കും ആൻസർ കിട്ടാം, 1,000 നമ്മൾ 10 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ആയിരിക്കും ആൻസർ കിട്ടാം, 100. അപ്പോൾ 1,000 20 കൊണ്ട് ഹരിക്കുമ്പോളോ 50 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 50 ആയി, ഇവിടെ 20, ഈ 20 നമ്മൾ കളഞ്ഞു, അതിനെ വെട്ടി ബാക്കി. ഇപ്പോൾ അപ്പം ഇവിടെ ലാസ്റ്റ് എന്തുണ്ട്, 50 ഉണ്ട്, ഇവിടെ 20 ഉണ്ട്. 50 നമ്മൾ 20 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ആൻസർ കിട്ടാം, 50 നമ്മൾ 10 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ആൻസർ കിട്ടാം, 5. അപ്പോൾ 50 20 കൊണ്ട് ഹരിക്കുമ്പം അതിൻ്റെ നേരെ പകുതിയായ 2.5 എന്ന് ആൻസർ കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 2.5 × 21×21×21 നേരെ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം 21×21×21 എത്ര, നിങ്ങൾക്കറിയാം 21 ക്യൂബാണ്. അത് നിങ്ങൾ ക്യൂബിൻ്റെ പാഠത്തിൽ വിശദമായിട്ട് പഠിച്ചതാണ് അല്ലേ, സിമ്പിളായിട്ട് എങ്ങനെ ക്യൂബ് കണ്ടെത്താന്നൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ 21 ക്യൂബ് പറയുന്നത് 9,261. അങ്ങനെ 9,261-നോട് 2.5 നേരം ഇൻഡു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് എന്ത് ആൻസർ കിട്ടും, 23,152.5 എന്ന ആൻസർ കിട്ടും. അപ്പം നമ്മളിത് ഒന്നുകൂടി ഒന്ന് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ, അതിന് എസ്റ്റിമേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, 23,152.5 നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൗണ്ട് ചെയ്ത് കണ്ട് 23,753 പോപ്പുലേഷൻ എന്ന് പറയാം. എത്ര, ഏത് കൊല്ലത്തെ, 2000 കൊല്ലത്തെ അവസാനത്തിൽ. ഇന്നലത്തെ കണക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ, അതായത് ഇന്നലത്തെ കണക്ക് നമുക്ക് ഇതുപോലെ ചെയ്യാമായിരുന്നു, പക്ഷേ നമ്മളൊന്ന് കുറച്ച് ഇതാക്കിയാണ് പറഞ്ഞത് അല്ലേ. അത് ഇവിടെ ഇപ്പോൾ അതേപോലെ തന്നെ അല്ലേ, 21×21×21 20×20×20 ഇങ്ങനെയുള്ളത് നമ്മളെന്ത് ചെയ്യും, 12,000/20 എന്നല്ലേ ചെയ്യും. അപ്പം എന്ത് കിട്ടും, 12,000/10 ചെയ്ത് കാണിൽ 1,200 കിട്ടും. അപ്പം അതിൻ്റെ നേരെ പകുതി ആയിരിക്കും 12,000/20 എന്ന് പറയുന്നത് അല്ലേ, അതായത് 600. ഓക്കെ, അപ്പോൾ ഇവിടെ 600 ആയി, ഈ 20 നമ്മൾ വെട്ടി ഒഴിവാക്കി. ഇനി ഇവിടെ വേറെ 20 ഉണ്ട് അല്ലേ, അപ്പം എന്ത് ചെയ്യും, 600/20 നമ്മൾ ചെയ്യും. അപ്പോൾ 600/10 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 60 എന്ന് കിട്ടും. അപ്പോൾ 600/20 ചെയ്യുകയാണെങ്കിൽ അതിന് നേരെ ഹാഫായ 30 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 30 ആയി, ഇവിടെ ഈ 20 നമ്മൾ ഒഴിവാക്കി. എന്നിട്ട് 30/20 നമ്മൾ ചെയ്യും. 30/10 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 കിട്ടും. 30/20 നമുക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും, ഇത് 3 നേരെ പകുതിയായ 1.5 എന്ന് കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്താ, ഈ 21×21×21 × 1.5 ചെയ്താൽ മതി. അതായത് 21×21×21 കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 21 ക്യൂബായ 9,261 കിട്ടും. 9,261×1.5 ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, 13,891.50 കിട്ടും. അങ്ങനെയാണ് അവിടെ ആൻസർ വരുന്നത് കേട്ടോ. ഇന്നലെ നമ്മൾ ചെയ്ത മാതിരി അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്ന് ചുരുക്കം. ഞാൻ ജസ്റ്റ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ റിസ്ക് ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോയതാണ്. നമുക്ക് ഒരുപാട് തീർക്കാനുണ്ടായിരുന്നല്ലോ അല്ലേ. ഓക്കെ, ഇനി അരുണ ചോദിക്കുകയാണ്. അരുണ ആസ്ക്ഡ് വാട്ട് ഈസ് ടു ബി ഡൺ ഇഫ് ദെർ ഈസ് എ ഡിക്രീസ്.
ഇപ്പോൾ എന്ത് ചെയ്തു ഇങ്ങനെ കൂടി കൂടി പോവുകയാണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു മെത്തഡ് ഉപയോഗിച്ച് പറഞ്ഞു. പക്ഷേ ഈ ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടി കൂടി പോകുന്നതിന് മാത്രമാണ് അല്ലേ, കുറഞ്ഞു കുറഞ്ഞ് പോകുന്നതിന് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പം ദ ടീച്ചർ ദെൻ കൺസിഡർ ദ ഫോളോവിങ് എക്സാമ്പിൾ. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, താഴെയുള്ളൊരു എക്സാമ്പിൾ കൊടുത്തു. അതായത് അത് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള നിലക്ക് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വൺ പ്ലസിൻ്റെ അവിടെ എന്ത് ചെയ്തു വൺ മൈനസ് ആക്കിക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറക്റ്റായിട്ട് ആൻസർ അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. നമ്മൾ എന്ത് ചെയ്തു, എക്സാമ്പിൾ 15 നോക്കാം കേട്ടോ. എ ടി വി വാസ് ബോട്ട് അറ്റ് എ പ്രൈസ് ഓഫ് ഇരുപത്തൊന്നായിരം രൂപക്ക് എന്ത് ചെയ്തു, ഒരു ടി വി വാങ്ങി. ആഫ്റ്റർ വൺ ഇയർ, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ദ വാല്യൂ ഓഫ് ദ ടി വി വാസ് ഡിപ്രീസിയേറ്റഡ് ബൈ 5%. അതായത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ആ ടി വിയുടെ വാല്യൂ എന്തായിരുന്നു, 5% ആയിട്ട് കുറഞ്ഞു എന്നർത്ഥം, വിലയിടിഞ്ഞു. ഡിപ്രീസിയേഷൻ എന്നൊക്കെയാണെങ്കിൽ ശരിക്കും എന്താ വെച്ചാൽ നമ്മളൊരു സാധനം ഉപയോഗിച്ച് കണ്ട് അതിൻ്റെ വില കുറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വണ്ടി എടുത്തു, ഒരു കാറ് പുതുതായിട്ടുള്ളൊരു വണ്ടി നമ്മളെടുത്തു, അത് നമ്മൾ ജസ്റ്റ് ഒരു 6 മാസം 3 മാസം ഉപയോഗിച്ചാൽ തന്നെ ഉപയോഗിക്കലോട് കൂടി അതിൻ്റെ വില കുറഞ്ഞു. പിന്നെ നമ്മൾ വിൽക്കുമ്പോൾ എന്ത് ചെയ്യും, അതിനുള്ള ഒറിജിനൽ വില നമുക്ക് എന്ത് കിട്ടില്ല. കാരണം നിങ്ങൾ ഈ 3 മാസം ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ 6 മാസം ഉപയോഗിച്ചാണ്, അപ്പോൾ അതിൻ്റെ വില കൂടി ഇന്ന് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഇവരൊരു 24 രൂപക്ക് ഒരു ടി വി വാങ്ങി, എന്നിട്ട് ഒരു കൊല്ലം വരെ അവരെന്ത് ചെയ്തു, ആ ടി വി ഉപയോഗിച്ചു. ഒരു കൊല്ലം ആ ടി വി ഉപയോഗിക്കുകയാണെങ്കിൽ 5% എന്ത് ചെയ്യും, അതിൻ്റെ വില ഇടിയും. അങ്ങനെയാണുള്ളത്. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ എന്നൊക്കെയാണ് എന്താണെന്ന് നോക്കാം. ഡിപ്രീസിയേഷൻ മീൻസ് റിഡക്ഷൻ ഓഫ് വാല്യൂ ഡ്യൂ ടു യൂസ് ആൻഡ് ഏജ് ഓഫ് ദ ഐറ്റം. ഓക്കെ, അതായത് ഉപയോഗിക്കൽ കാരണത്താലോ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗിച്ച വർഷം അല്ലേ, അതായത് ഇത്ര കാലമായി ഉപയോഗിച്ചിട്ട്, അപ്പം അത് കാരണത്താൽ എന്ത് ചെയ്യും, അതിൻ്റെ വില ഇടിയാം. അതിനാണ് എന്ത് ചെയ്യുക, നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയാം കേട്ടോ. അതൊരു എക്കണോമിക്കൽ ടേമാണ്. ഏതായാലും അപ്പം 21,000 രൂപക്ക് ഇവർ ടി വി വാങ്ങി, അങ്ങനെ ടി വി ഒരു കൊല്ലം അവർ യൂസ് ചെയ്തു, അങ്ങനെ അവർ അപ്പം ഒരു കൊല്ലം കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, 5% അതെന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ ആയിട്ട് വില ഇടിയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻ ദ വാല്യൂ ഓഫ് ദി ടി വി ആഫ്റ്റർ വൺ ഇയർ. അപ്പം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആ ടി വിയുടെ വില എത്രയെന്ന് എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ സെയിം ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ നോക്കാം, പ്രിൻസിപ്പൽ, അതായത് നമ്മുടെ ടി വിയുടെ ഈ വില എത്രയായിരുന്നു, 21,000. അതാണ് നമ്മളിവിടെ പ്രിൻസിപ്പൽ അമൗണ്ടായിട്ട് കരുതാം, 21,000. ഇനി നമ്മൾ റിഡക്ഷൻ എത്രയാണ് ഇവിടെ വന്നത്, 5% ആണ് ഇവിടെ റിഡക്ഷൻ ആയിട്ട് വന്നത് അല്ലേ. അതായത് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ആർ എസ് 21,000 പെർ ഇയർ. ഓരോ കൊല്ലം എന്ത് ചെയ്യുന്നുണ്ട്, 21,000 ഓരോ കൊല്ലവും 5% വെച്ചിട്ട്, 21,000 5% വെച്ചിട്ട് അങ്ങനെ കുറയുന്നുണ്ട് അല്ലേ. നമുക്കിവിടെ ഒരു കൊല്ലം കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ടാമിൻ്റെ അവിടെ നമ്മൾ ചെയ്താൽ മതി, എണ്ണിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്നിന്ന് ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ മെത്തേഡ് ഉപയോഗിച്ച് കാണും, പിന്നെ അതിന് ശേഷം നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് കാണും. ഓക്കെ, അപ്പം നമ്മൾ പറയാൻ പോകുന്നത് എത്രയാണ് ഇതിൻ്റെ വില കുറയുന്നത്, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എത്രയാണ് വില കുറയുന്നത് നോക്കുക. അതായത് 5% ആണല്ലോ കുറയുന്നത്, അപ്പം എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് പെർസെൻറ്റേജ് കണ്ടെത്താം. അതായത് 5/100 × എന്ത് 21,000 ചെയ്തിക്കാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് അവിടെ കുറഞ്ഞതെന്ന് മനസ്സിലാവും. അതിനുള്ളപ്പോൾ ഇത് 21,000 × 5/100. ഓക്കെ, ഒന്ന് എന്ന് പറയുന്നത് എന്താണ്, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നടത്തം. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ എന്തിട്ടും, നമ്മൾ നേരത്തെ ഇതേ കണക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് 21,000 × 5 പറയുമ്പോൾ 105 ആണ്. അപ്പം 21,000 × 5 പറയുമ്പം എന്തായിരിക്കും, 105,000 ആയിരിക്കും. 105,000 × 10 പറയുമ്പം എത്രയാണ്, 10,500 ആണ്. അപ്പം 105,000 അതായത് ഒരു പൂജ ചെയ്വാക്കിയാൽ മതി. 105,000 × 100 എന്ന് പറയുമ്പോൾ അതിന് 2 പൂജ ചെയ്വാക്കുക, അപ്പം എന്ത് കിട്ടും, 1,050 എന്ന് ആൻസർ കിട്ടും. അപ്പം ചുരുക്കി പറഞ്ഞാൽ 1,050 ഇവിടെ വില കുറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ പ്രിൻസിപ്പൽ എമൗണ്ട് നിന്ന് ഈ 1,050 കുറച്ചിക്കാണെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ വില എത്രയെന്ന് കിട്ടും. ഓക്കെ, വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് വൺ ഇയർ, ഒരു കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 21,000 × 1,050 കുറച്ചാൽ മതി. അപ്പോൾ 21,000 − 1,050. ഓക്കെ, അപ്പം 21,000 − 1,000 ആകുമ്പോൾ എന്താ ഇത്, 20,000 ആയി. 20,000 × 50 കൂടി കുറച്ചാൽ 19,950 എന്ന് കിട്ടും. അപ്പം 19,950 ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഈ ടി വിക്കുള്ള വില ഉണ്ടാവുക എന്നർത്ഥം. ഓക്കെ, ഇനി ആൾട്ടർനേറ്റീവ്ലി പറയുകയാണെങ്കിൽ മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്കിത് കണ്ടെത്താം. അതായത് നമ്മുടെ ഈ ഫോർമുല ഉപയോഗിച്ചാണ് കണ്ടെത്താം. വി മേ ഡയറക്റ്റ്ലി ഗെറ്റ് ദിസ് ആസ് ഫോളോസ്. നമുക്കിത് ഒറ്റയടിക്കണേ കിട്ടും അല്ലേ, താഴെ പറയുന്നത് അതുപോലെ ഒറ്റയടിക്കണേ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അത് നമുക്ക് നോക്കാം. അത് ആ ഇക്വേഷൻ ഉപയോഗിച്ചിക്കാണ്ട് ഇങ്ങനെ വാല്യൂ അറ്റ് ദി എൻഡ് ഓഫ് വൺ ഇയർ, ഒരു കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ആ നേരത്തെ മെത്തേഡ് തന്നെ P × n, അവിടെ പ്ലസ് ആയിരിക്കില്ല മൈനസ് ആയിരിക്കും. n − 5/100 എന്നുള്ള ആ മെത്തേഡ് ഉപയോഗിക്കാം. പിന്നെ n ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ കൊടുക്കുന്നത്. ഇതെങ്ങനെ വന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നമ്മളിവിടെ ചെയ്തെന്താണ്, പ്രിൻസിപ്പൾ എമൗണ്ടിൽ നിന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മുടെ ആ റേറ്റിലെ ഇത്ര ശതമാനം എന്നുള്ളത് നമ്മൾ കുറച്ചു. അതായത് 10% എത്ര ആയിരുന്നു എന്നുള്ളത് നമ്മൾ കുറച്ചു. അതിനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ശരിക്കും ആ കണക്ക് ഈ കണക്ക് എങ്ങനെ വരിക, 21,000 × 1 − 21,000 × 5/100 ഇങ്ങനെയല്ലേ വരിക. ഓക്കെ, 21,000 × 1 വരുന്നത് ഇതാ ഇങ്ങനെയാണ്. 21,000 × 5/100 എന്ന് പറയുന്നത്, 21,000 × 5/100 എന്ന് പറയുന്നത് 1,050 ആണ്. അതിനാണ് നമ്മളിവിടെ കുറയ്ക്കണത് അല്ലേ, ശരിയല്ലേ. ഓക്കെ, അപ്പം കുഴപ്പമില്ല, ഇക്വേഷനിൽ തെറ്റൊന്നുമില്ല. അപ്പം അപ്പം നമ്മൾ എന്ത് ചെയ്തു, 21,000 × 1 − 5/100 നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് ശരിക്കും എന്താണ് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ പോലെയാണ് അല്ലേ. അതായത്
ഒന്നേ മൈനസ് ഫൈവ് ബൈ ഹൺഡ്രഡ് അല്ലേ, അതായത് ഒന്നേ മൈനസ് അര എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അതിന് നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് എങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാം എന്ന് നോക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഒന്ന് ഇൻറ്റു നൂറ് എത്രയാണ്, നൂറ്, നൂറ് മൈനസ് അഞ്ച്, നൂറ് മൈനസാണ് മൈനസാണ് ചെയ്യേണ്ടത് കേട്ടോ. വൺ പ്ലസ് വൺ മൈനസ് അര എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അതാണ് ചെയ്യേണ്ടത്. ഒന്ന് ഇൻറ്റു രണ്ട് പിന്നെ രണ്ട് മൈനസ് ഒന്ന് എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്ന് എന്ന ആൻസർ കിട്ടും. അപ്പം അങ്ങനെ ലാസ്റ്റ് ആ ന്യൂമറേറ്റർ ഒന്ന് അവിടെ കൊടുക്കും, ഡിനോമിനേറ്റർ ആയിട്ട് രണ്ട് അവിടെ കൊടുക്കും അര. ഓക്കെ, അതായത് ഒന്നിൽ നിന്ന് അര കുറച്ചാൽ അര തന്നെ അല്ലേ. ഓക്കെ, അതാണ് അവിടെ വരുന്നത്. അത് അതേപോലെ ഒന്ന് ഇൻറ്റു നൂറ്, നൂറ്, നൂറ് മൈനസ് അഞ്ച്, അപ്പോൾ തൊണ്ണൂറ്റഞ്ചിന് കിട്ടും. മുകളിൽ തൊണ്ണൂറ്റഞ്ച്, ന്യൂമറേറ്റർ തൊണ്ണൂറ്റഞ്ച് വരും, ഡിനോമിനേറ്റർ ഇതേപോലെ കൊടുക്കും, നൂറും കിട്ടും. അപ്പം തൊണ്ണൂറ്റഞ്ച് ബൈ നൂറ് എന്ന് കിട്ടും. ഇനി അത് നമ്മൾ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു എന്ത് ചെയ്യണം, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് നമ്മൾ. അപ്പം തൊണ്ണൂറ്റഞ്ച് ബൈ നൂറ് എന്ന് പറഞ്ഞൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നമുക്ക് കിട്ടി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ അതിനെന്ത് ചെയ്യാം, തൊണ്ണൂറ്റഞ്ചും നൂറിലും നൂറിലും പോകുന്ന ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതിൻ്റെ എച്ച് സി എഫ് എന്താണ്, അഞ്ചാണ് അല്ലേ. നൂറിലെത്ര അഞ്ച് പോവും, ഇരുപത് പോവും, ആ ഇരുപത് നമ്മളിവിടെ എഴുതി. അതേപോലെ തൊണ്ണൂറ്റഞ്ചിലെത്ര അഞ്ച് പോവും, നൂറിലെത്ര അഞ്ചാണ് പോവുക, ഇരുപത്. അപ്പോൾ തൊണ്ണൂറ്റഞ്ചിലെത്ര അഞ്ചാവും പോവുക, പത്തൊമ്പത്. അങ്ങനെയാണ് നമ്മളിവിടെ പത്തൊമ്പത് എഴുതുന്നത്. അങ്ങനെ പത്തൊമ്പത് ബൈ ഇരുപത് എന്നാവും. ഓക്കെ, ഇനി നമ്മൾ നേരെ ഇരുപത്തൊന്നായിരം ഇൻറ്റു പത്തൊമ്പത് ബൈ ഇരുപതായിരിക്കും നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതിന് പല മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഇരുപത്തൊന്നായിരം ഇൻറ്റു പത്തൊമ്പത്, അപ്പോൾ ഒരു ആൻസർ കിട്ടും, ഹരിക്കണം ഇരുപത്. അങ്ങനെ ചെയ്താൽ നമുക്ക് പത്തൊമ്പതിനെ തൊള്ളായിരത്തി അമ്പത് കിട്ടും. ഞാൻ അതല്ലെങ്കിൽ മറ്റു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇരുപത്തൊന്നായിരം ഡിവൈഡ് ബൈ ഇരുപത് എത്രയാണ്, അപ്പം ഇരുപത്തൊന്നായിരം ബൈ ഈ പത്ത് എത്രയാണ്, രണ്ടായിരത്തി ഒരുന്നൂറ് അല്ലേ. അപ്പം അതിന് നേരെ പകുതിയായിരിക്കും എന്ത്, ഇരുപത്തൊന്നായിരം ബൈ ഇരുപത് എന്ന് പറയുന്നത്. അതായത് രണ്ടായിരത്തി ഒരുന്നൂറിൻ്റെ പകുതി പറയുമ്പം ആയിരത്തി അമ്പത് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഈ ഇരുപത് കിട്ടി ഒഴിവാക്കി ഇവിടെ എന്ത് ചെയ്തു, ആയിരത്തി അമ്പത് എന്ന് കിട്ടി. ആയിരത്തി അമ്പത് ഇൻറ്റു പത്തൊമ്പത്. അപ്പം തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ആയിരത്തി അമ്പത് ഇൻറ്റു ഇരുപത് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ഒരു ആയിരത്തി അമ്പതിൻ്റെ കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ ആയിരത്തി അമ്പത് ഇൻറ്റു പത്ത് എത്ര ആയിരിക്കും, പതിനായിരത്തി അഞ്ഞൂറായിരിക്കും. അപ്പം ആയിരത്തി അമ്പത് ഇൻറ്റു ഇരുപത് എന്തായിരിക്കും, അതിൻ്റെ നേരെ ഇരട്ടി, അതായത് പതിനായിരത്തി അഞ്ഞൂറിൻ്റെ നേരെ ഇരട്ടി പറയുമ്പോൾ ഇരുപത്തൊന്നായിരം. ഈ ഇരുപത്തൊന്നായിരത്തിൽ നിന്ന് ഒരു ആയിരത്തി അമ്പത് കുറച്ചാൽ ആയിരത്തി അമ്പത് ഇൻറ്റു പത്തൊമ്പത് കിട്ടൂലേ. ഓക്കെ, അപ്പോൾ ഇരുപത്തൊന്നായിരത്തിൽ നിന്ന് ആയിരത്തി അമ്പത് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, ഇരുപത്തൊമ്പത്, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇരുപത്തൊന്നായിരത്തിൽ നിന്ന് ആയിരത്തി അമ്പത് കുറയ്ക്കുക അല്ലേ. അപ്പോൾ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് കിട്ടും. അതായത് ഇരുപത്തിനായിരം കൊടുക്കുമ്പം ഇരുപതിനായിരം കിട്ടും, അതിൽ നിന്ന് അമ്പത് കുറയ്ക്കുമ്പോൾ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന് കിട്ടും. അങ്ങനെ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് എന്നുള്ളൊരു ആൻസറിലേക്ക് നമ്മൾ എത്തിപ്പെടും. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത ക്ലാസ്സിൽ ഉഷാറായിട്ട് പഠിച്ചു തരാം. ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ തീരുകയാണ്. അതേപോലെ തന്നെ ട്രൈ ദിസും എക്സസൈസ് ഒക്കെ ഉഷാറായിട്ട് എഴുതി വരാം. അടുത്ത ക്ലാസ്സിന് ഇത് ഈ പാഠം മൊത്തം ഇതുണ്ടാവും, ഗൂഗിൾ ഫോമിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ, മറക്കണ്ട. ഉഷാറായിട്ട് പഠിച്ചു തരാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.